അമ്മ മാത്രമല്ലടാ, നീ ചതിച്ച രഹിന ചേച്ചി എല്ലാം പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തില് ഗാന്ധാരിയമ്മ നിന്നോട് വേറൊന്നും പറഞ്ഞില്ലേ? നീ അവളുടെ മകളല്ലാന്ന് പറഞ്ഞില്ലേ? മിണ്ടരുത്. നീ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോ എന്റെ അമ്മ എന്നിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കുകയാണോ? എത്ര ശ്രമിച്ചാലും അതിന് കഴിയില്ല. നിന്നെ ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട, എന്നാലും കേട്ടത് സത്യമാണെന്ന് നിനക്ക് നിന്റെ അമ്മയോട് ചോദിക്കാമല്ലോ. പോയി ചോദിക്കേ, നിന്നെ അവര് പ്രസവിച്ചതാണോ അതോ വളർത്തമ്മയാണോ എന്ന്. അവര് സത്യങ്ങൾ മാത്രം പറയുന്ന സ്ത്രീയാണെന്നല്ലേ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? എങ്കിൽ പറയട്ടെ സത്യം. പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്കുമുണ്ട്. പോയി ചോദിക്കടി, എന്നിട്ട് വന്ന് എന്റെ കുത്തിരി പിടിക്ക്, എന്നെ തല്ല്. ഇവിടെ നിന്റെ അമ്മ തന്ന തോക്ക് ഭദ്രമായിട്ട് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ഞാൻ നിന്നെ ഏൽപ്പിക്കാം. കേട്ടത് സത്യമല്ലെങ്കിൽ നീ എന്നെ വെടിവെച്ചു കൊന്നോ, മരിക്കാൻ ഞാൻ തയ്യാറാണ്. കൊല്ലുവടാ, കൊല്ലും. കേട്ടത് സത്യമല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. പിന്നെ നീ ജീവിച്ചിരിക്കുന്ന കരുതണ്ട. നിന്റെ അമ്മയെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം അച്ഛനെ. ആ കഥ ഞാൻ അവരോട് പറഞ്ഞപ്പോ അവരെന്റെ കൈയും കാലും പിടിച്ചു. സത്യം നിന്നെ അറിയിക്കരുതെന്ന് പറഞ്ഞ് യാചിച്ചു. തമ്പുരാന്റെ മനസ്സ് നിഷ്കളങ്കമായതുകൊണ്ട് കൊടുത്ത വാക്ക് പാലിച്ച് ഇപ്പൊ തെറ്റിച്ചത് മോളുടെ അമ്മയാ. വളരെ മോശമായി പോയി. എന്നിട്ട് എന്നെ കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നു. കൂട്ടനാ മറ്റോളും. കാവേരി, നീ നിന്റെ അമ്മയോട് ചോദിക്കേ, നീ അവരുടെ സ്വന്തം മകളാണോ അതോ വളർത്തുമകളാണോ എന്ന്. വളർത്തുമകളാണെന്ന് സമ്മതിച്ചാൽ പിന്നെ ഒരു വിശദീകരണവും തേടരുത്. അടുത്ത നിമിഷം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡിയായിരിക്കാം. അതെ. ശരത്തെ, നമുക്കിവിടുന്ന് മുങ്ങാം. എല്ലാം പാക്ക് ചെയ്ത് വെക്കടോ. ഗാന്ധാരിയമ്മ മകൾക്കൊപ്പം കൊടുങ്കാറ്റായിട്ട് വരികയാണെങ്കിൽ പിന്നെ സംസാരമൊന്നുമില്ല. അവർ സ്വയരക്ഷയ്ക്കായി എനിക്ക് തന്ന തോക്കുകൊണ്ട് അവരെ തന്നെ കൊന്നിട്ട് നമ്മൾ പോവും. എനിക്ക് പേടിയാവണ്ട. പോയെല്ലാം പാക്ക് ചെയ്യടോ. അമ്മയുടെ നാവിൽ നിന്ന് മകളല്ലാന്ന് സത്യം കാവേരി തിരിച്ചറിഞ്ഞിട്ട് എന്നെ വിശ്വസിച്ച് ഓടി വരികയാണെങ്കിൽ അപ്പോഴും അവളുമായിട്ട് പോകാൻ റെഡിയായിരിക്കണം നമ്മള്. എന്തൊക്കെയാവോ. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നേ? ആരാ എന്റെ അമ്മ? സത്യം പറയണം, ഞാൻ നിങ്ങളുടെ മകളോ അതോ വളർത്തു മകളോ? എന്റെ ചോദ്യത്തിന് ഇത്രയും ചിന്തിക്കാനൊന്നുമില്ല. പെട്ടെന്ന് ഉത്തരം തരാൻ പറ്റും, എന്നിട്ടും പിന്നെന്താ തരാത്തത്? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറ. നിന്നോടവൻ സത്യങ്ങൾ പറഞ്ഞോ? അപ്പോ അത് സത്യമായിരുന്നല്ലേ? മോളെ, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ഞാൻ നിങ്ങളുടെ മോളല്ല. നിങ്ങൾ പറയുന്ന ഒന്നും സത്യമല്ല. എപ്പോഴെങ്കിലും ഞാൻ നിനക്ക് അമ്മയല്ലെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷെ അമ്മ അല്ലല്ലോ. ഏതോ കുപ്പ തൊട്ടി എടുത്തു വളർത്തിയ മകള്. അതിനപ്പുറം ഞാനും നിങ്ങളും തമ്മിൽ എന്താ ബന്ധമുള്ള? ഞാൻ നിങ്ങളുടെ ആരാ? ആരുമല്ല. ശാന്തി തീരത്ത് കുറെ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നു, അതുപോലെ എന്നെയും. അവിടെ താമസിപ്പിച്ചില്ല, പകരം ഇവിടെ താമസിപ്പിച്ചു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെയ്തു തന്ന സഹായങ്ങൾക്കും എന്നോട് കാട്ടിയ കരുണയ്ക്കും ഒക്കെ നന്ദി. ഇനി മതി, ഞാൻ എന്റെ വഴി തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. മോളെ, അപകടത്തിലേക്കാണ് മോള് പോകുന്നത്. ആയിക്കോട്ടെ,
ഇത്രയും നാളും മൂടി വെച്ചൊരു സത്യം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അമ്മയെക്കാളും എന്തുകൊണ്ടും മുകളിലെ ശക്തിയേട്ടൻ, അതിന് തർക്കമൊന്നും വേണ്ട. മോളെ പോകല്ലേ, അവൻ ചതിയിലാണ്. ആ ചതിയനൊപ്പം പോകുമ്പോ തടഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ മരിച്ചു വീഴും, ഞങ്ങൾ ഒന്നിച്ചു തീരും. നിങ്ങൾ എന്റെ അമ്മയല്ല, പിന്നെ എന്റെ മേൽ എന്ത് അവകാശമുള്ളത്? നിങ്ങൾക്ക് എന്നെ തടയാൻ എന്ത് അധികാരമുള്ളത്? ഇഷ്ടംപോലെ മക്കളുണ്ടല്ലോ അനാഥാലയത്തില്, അവരെയൊക്കെ കൊണ്ടുവന്ന് വളർത്ത്, എന്നെ വിട്ടേക്ക്. എന്തായി? ശക്തിയേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ അവരുടെ മകളല്ല. ഇനി ഞങ്ങളോട് നിൽക്കുന്നില്ല, പോവാൻ പോവാ. എനിക്ക് ഞാനും കൂടെ വരും. എനിക്കിനി അവരുടെ മകളായി ഇവിടെ തുടരണ്ട. ശക്തിയേട്ടൻ പോകുന്നിടത്തേക്ക് ഞാനും വരാം. ബോളിന്റെ കഴുത്തിൽ ഉടനെ താലി കെട്ടണം തമ്പുരാനെ. അതിന് തന്നെ എന്റെ പുറപ്പാട്. ബോൾ എന്ത് പറയുന്നു? എന്റെ മാനസികാവസ്ഥ ശരിയല്ല. അത് ശരിയാവുന്നവരെ കാത്തിരുന്ന ചിലപ്പോ നടക്കത്തില്ല. സത്യങ്ങൾ മോൾ അറിയിച്ചുകൊണ്ട് ഗാന്ധാരി അമ്മ ചിലപ്പോ തമ്പുരാനെ വെടിവെച്ചു കൊല്ലാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കല്യാണം കഴിച്ചു ഒന്നാകണം. അതെ മോളെ, ഒരു ദിവസമെങ്കിലും നമ്മൾ ഒന്നിച്ച് താമസിക്കണം. എന്നിട്ട് മരിച്ചാലും കുഴപ്പമില്ല. എവിടേക്കാ പോകുന്ന? സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം മോളോട് സത്യം പറയുന്ന ഗാന്ധാരിയമ്മയ്ക്ക് അറിയായിരുന്നു. അത് മോളയിൽ നുള്ളാനായിരുന്നു അവരുടെ ശ്രമം. അതിന് രഹനയെ കരുവാക്കിയതാ. അവൾ ആള് ശരിയല്ലെന്ന് പലതവണ ഞാൻ പറഞ്ഞു. അവളെ അന്ന് കമ്പനിയിൽ ഇഷ്യൂ ഉണ്ടായപ്പോഴേ പറഞ്ഞു വിടേണ്ടതായിരുന്നു. ഒന്നിനും സാധിച്ചില്ലല്ലോ, അവളെ അവർ മോളായിട്ട് ഏറ്റെടുത്തല്ലോ. മോളേക്കാളും അവർക്ക് ഇഷ്ടം അവളോടാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ശരിയാത്, അവൾ വന്ന ശേഷം അവരുടെ മുന്നിൽ എന്റെ വാക്കിന് ഒരു വിലയും ഇല്ലായിരുന്നു. അതെ, സമയം കളയണ്ട, പോക തമ്പുരാനെ. ആ വാ, പിന്നാമ്പുറത്തോടെ പോ, ആരും കാണണ്ട. ാണ് ഇനിയും അത് താമസിപ്പിച്ചാൽ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇപ്പൊ തന്നെ അത് വേണോ? മറ്റൊരവസരത്തിൽ പോരെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല മോളെ. എനിക്ക് പേടി എല്ലാത്തിനെയും. നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ വേണ്ടി അതുപോലെ കഥകൾ ഉണ്ടാക്കുക എല്ലാവരും. ഇപ്പൊ തന്നെ 10-20 വർഷം മൂടി വെച്ച സത്യമാണ് മോൾ അറിഞ്ഞത്. സ്വന്തം അമ്മയല്ല അവർ നിന്റെ. ആ ബോധം അവർക്കുണ്ട്. ശാന്തി തീരത്ത് പല അനാഥ കുട്ടികളും വരുന്നു. ആ ചിന്നുമോളെ പോലെ, അതുപോലെ ഒരുവൾ. അത് മാത്രമാണ് അവർക്ക് നീ. നിന്നെ ശാന്തി തീരത്താക്കിയില്ല, കൂടെ താമസിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം.
ഇനി ചിന്തിച്ച് സമയം കളയരുത്. വിവാഹം നീണ്ടുപോയാൽ അത് മുടക്കാൻ ആളുണ്ടാവും. അതുകൊണ്ട് നടക്കേണ്ട ചടങ്ങ് സമയത്ത് നടക്കണം. ഞാൻ ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. എന്തോ എനിക്കൊരു ഭയം പോലെ. ഞാൻ കൂടെ ഉള്ളപ്പോ എന്തിനാ മോളെ നീ ഭയക്കുന്നത്? നിനക്കെന്നെ സംശയമുണ്ടോ? ഏ ഇല്ല. എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഇന്നാണ് നമ്മുടെ താലികെട്ട്. ഞാൻ എന്റെ അമ്മയ്ക്ക് വളർത്തു മകളാണെന്ന് അറിഞ്ഞപ്പോ മരിക്കണമെന്ന് തോന്നി. എനിക്ക് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ ശക്തിയേട്ടാ, എന്നാലും ഈ ഒളിച്ചെളി വേണ്ട. നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ചടങ്ങ് നടത്താം. അതൊന്നും വേണ്ട. അല്ല, അതിന് ശ്രമിച്ചാൽ നമ്മൾ ആഗ്രഹിച്ച ചടങ്ങ് മുടങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി പരക്കം പായുന്ന എന്റെ ബന്ധുക്കള് ഞാൻ ഈ പ്രദേശത്തുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ താലി കെട്ടാൻ പോകുന്ന സമയത്തായിരിക്കും വെടിയേറ്റ് വീഴുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോ ഗാന്ധാരിയമ്മയും നമ്മുടെ ശത്രുവാണ്. അവരും ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കും. എന്നാ പിന്നെ ശക്തിയേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഇന്ന് തന്നെ ആ ചടങ്ങ് നടക്കട്ടെ. എടാ, അടുത്തുള്ള അമ്പലത്തിന്റെ പരിസരത്ത് നിന്ന് സംഘടിപ്പിച്ചതാ. പൈസ ഒന്നും കൊടുത്തില്ല, അടിച്ചു മാറ്റിയതാ. അത് പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എടാ, അതിവിശാലമായ മണിയറ നമുക്ക് ഒരുക്കണം. മിക്കവാറും നിന്റെ അവസാനത്തെ കല്യാണമായിരിക്കുമല്ലോ, അതുകൊണ്ട് അടിപൊളിയാക്കണം. ഈ താലിയിട്ടിന് മുമ്പ് എനിക്ക് ഒരാളെ ആ വിവരം അറിയിക്കാനുണ്ട്. അവളുടെ വളർത്തമ്മയെ. എടാ, അത് വേണോ? വേണം. ഓ, ഹലോ. ആരാ? ഞാനാടി ഗാന്ധാരി, എന്റെ വളർത്തുമോളെ തട്ടിക്കൊണ്ടു വന്നവൻ. എവിടാടാ നീ? നിന്റെ മൂക്കിന്റെ താഴെ തന്നെ ഉണ്ടടി. നീ അവളോട് സത്യം പറഞ്ഞുവല്ലേ, എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ. ഉടൻ തന്നെ ഞങ്ങളുടെ താലി കെട്ട് നടക്കും. നിന്റെ വളർത്തുമോളെ എന്റെ ഭാര്യയാവും. പിന്നെ ക്ഷണിക്കപ്പെട്ട സദസ്സൊന്നുമില്ല കാഴ്ച കാണാൻ. എങ്കിലും മോശമല്ലാത്തൊരു ചടങ്ങായിരിക്കും അത്. എന്റെ ഈ നമ്പർ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിച്ചാൽ പിന്നെ താലുകെട്ട് നടക്കില്ല. കഴുത്തറുത്ത് കൊല്ലും നിന്റെ മോളെ. എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. അവസാനമായിട്ട് ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു, ആഗ്രഹിച്ച പെണ്ണിനെ സ്വന്തമാകണമെന്ന്. എന്റെ 19-ാമത്തെ ഭാര്യ, നിന്റെ മകൾ കാവേരി. ഏതാനും നിമിഷങ്ങൾക്കകം അവൾ എന്റേതാവും. ഇവൻ എന്തൊക്കെയാ പറയണേ? ആ ഫോൺ ഇങ്ങോട്ട് വന്നേ. എടി ഗാന്ധാരി, നീ ഒന്ന് മനസ്സ് വെക്കണെങ്കിലേ, ഞാൻ പുത്തൂർ ദിനകരനാ. നമുക്കും താലി കെട്ടി വളർത്താടി. നിനക്ക് ഞാൻ ഒരു ആൺതുണ തരാം. എത്ര കാലായെന്ന് വെച്ചാ ഈ ചത്തുപോയ കെട്ടിയോർത്ത് നീ ഇരിക്കണത്? മൂക്കിൽ പല്ലു വരുന്ന വരെയോ, അല്ലെങ്കിൽ നരകയറുന്ന വരെയോ? എടി, വേണ്ട സമയത്ത് നല്ലതൊക്കെ ചിന്തിച്ച് വേണ്ടതുപോലെ ചെയ്യടി നായെ. അവളേതായാലും എന്നെ കെട്ടാനൊന്നും പോണില്ല. പിന്നെ ഇതങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ച്. അപ്പോഴേ ഞാൻ മുറിയൊന്നും ഒരുക്കട്ടെ. അതിനു മുമ്പേ മിനിങ്ങാൻ മറ്റവനോട് മേടിച്ചിട്ടുണ്ട്. നീ കല്യാണ ചെക്കനല്ലേ, നീ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. കുടിച്ച് ലക്കിട്ട് കിടന്ന് ഉറങ്ങരുത്. രാത്രി അവളെ കൊണ്ട് പോണം. എങ്ങോട്ട് പോകാൻ? എങ്ങോട്ടെങ്കിലും,
അതിന് എത്രമാത്രം കഴിയുന്നൊന്നും അറിയില്ല, എങ്കിലും ശ്രമിക്കണം. എടാ പോലീസുകാർ ചുറ്റിനുള്ളാണ്ട്ടാ. എടോ നാളെ കോട്ടയത്ത് കേന്ദ്രമന്ത്രി വരുന്നുണ്ട്, അതുകൊണ്ട് രാത്രിയിൽ പോലീസിന്റെ ശ്രദ്ധ കോട്ടയം ടൗണിലോട്ടായിരിക്കും. ആ സമയത്ത് ഊടുവഴികളിലൂടെ ഹൈറേഞ്ച് എത്തണം. ആ അതൊക്കെ പോട്ടെ, നീ ഏതായാലും റെഡിയാവ്, എനിക്ക് ഇത്തിരി പണിയുണ്ടേ. ചെല്ലേ. വഴക്ക് പറയരുത്, ഗാന്ധാരി അമ്മ പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ എല്ലാം മറച്ചു വെച്ചത്. അന്ന് കമ്പനിയിലൊരു ഇഷ്യൂ ഉണ്ടായപ്പോ അങ്കിളാണല്ലോ അത് സോൾവ് ചെയ്ത് തന്നേ. അന്ന് എന്നെ കമ്പനിയിൽ നിന്ന് പുറത്ത് ചാടിക്കണമെന്ന് ആഗ്രഹിച്ചത് അവിടുത്തെ ചില സ്റ്റാഫുകൾ മാത്രമല്ല, അതിൽ മുന്നിൽ നിന്നത് യാമിനി മേഡം. അവളെ പറഞ്ഞു വിട്ടിട്ട് മോളെ ജിയമാക്കാൻ ഞാൻ ഗാന്ധാരിയോട് പറഞ്ഞിരുന്നല്ലോ. ഇപ്പെന്താ അവള് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? അതവളല്ല, അവനാ. അവനോ? അതെ, അവൻ തന്നെ. അങ്കിളിന്റെ മകളുടെയും ഞങ്ങളുടെയും ഒക്കെ ജീവിതം തകർത്തവൻ. മോള് എന്താ പറഞ്ഞത്? അതവൻ തന്നെയാ, വിദുരസുര. സത്യമാണോ മോള് പറയുന്നത്? അതെ. അവനിപ്പോ എവിടെയുണ്ട്? അതാ പ്രശ്നം. ഗാന്ധാരി അമ്മയുടെ മെല്ലെ പോക്ക് എല്ലാം തൊലച്ചു, അത് അമ്മയ്ക്ക് തന്നെ വിനയായി. ഇപ്പോ കാവേരിയെ കൊണ്ട് സുര കടന്നു കളഞ്ഞിരിക്ക. മിക്കവാറും അവരുടെ താലി കെട്ടിന്ന് നടക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമെങ്കിൽ. ഓരോരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിന് എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ എല്ലാം ഭാവി പോയെങ്കിൽ ഇനി ആ കുട്ടിക്കെങ്കിലും ഒന്നും സംഭവിക്കരുത്. ഗാന്ധാരി മോളെ വിളക്കിയപ്പോഴും മോൾക്കറിയാമായിരുന്നില്ല അവന്റെ സ്വഭാവം. പിന്നെന്തുകൊണ്ടാ മോള് യുക്തിയോടെ ചിന്തിക്കാതിരുന്നത്? വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരുന്ന എന്താ? അബദ്ധം പറ്റിപ്പോയെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് ഗാന്ധാരി അമ്മയ്ക്ക് തന്നെയാ. അവളെ എനിക്കൊന്ന് കാണണം. അമ്മ വിഷമിച്ചിരിക്കോ? ഇനിയിപ്പോ അധികം കുറ്റപ്പെടുത്തലൊന്നും വേണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കണ്ടെത്തണം, എത്രയും പെട്ടെന്ന്. അവന്റെ കയ്യിൽ ആയുധം ഉണ്ടല്ലോ, അതവൾ അവന് കൊടുത്തല്ലോ, പിന്നെന്താ ചെയ്യാ? അനുഭവിക്കട്ടെ അവള്, കുറച്ച് കിടന്ന് കരയട്ടെ. അതിനുള്ള അർഹത അവൾക്കുണ്ട്, അല്ലെങ്കിലും അവൾക്ക് ആത്മവിശ്വാസത്തിൽ കൂടുതലാ. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് തന്റെ ഇടം കൂടുതലാ. അതിന് കിട്ടിയ തിരിച്ചടി തന്നെയത്. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് പഴിയാരിട്ടോ കാര്യമില്ല. മോള് വിഷമിക്കണ്ട, എങ്ങനെയും കണ്ടെത്താം അവരെ. ചിന്നയ്യ വണ്ടിയുടെ ഗാന്ധാരത്തിലേക്ക്. മോളെ അവൻ എന്തെങ്കിലും ചെയ്ത് കാണുമോ? ഇപ്പൊ താലി കെട്ട് കഴിഞ്ഞു കാണുമോ? എന്തിനാ മോളെ കൂടെ വിട്ടത്? അങ്ങനെ വിട്ടില്ലെങ്കിൽ എന്റെ മുന്നിൽ കിടന്ന് മരിക്കുമെന്ന് അവൾ പറഞ്ഞു. മരിക്കട്ടെടി, മരിക്കട്ടെ. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായത്. നാരായണേട്ട, എന്റെ മോള് കൺമുമ്പിൽ ഉണ്ടായിരുന്നവൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതിയായിരുന്നു. വലിച്ചു കയറി മുന്നിലിട്ടേനെ ഞാൻ. എനിക്കറിയണമായിരുന്നു
എന്റെ രാമേട്ടൻ എങ്ങനെയാ മരിച്ചതെന്ന് അത് അവനറിയാം. അവനെ കൊണ്ട് അത് പറയിപ്പിക്കണമായിരുന്നു. ഒരു മുറിയിൽ അടച്ചിട്ട് അടി മുതൽ മുടി വരെ ശതച്ചിരുന്നെങ്കിൽ അവൻ പറയുമായിരുന്നല്ലോ എല്ലാം. ഞാനും അതേപ്പറ്റി പറഞ്ഞു. എല്ലാം ബുദ്ധിപരമായി ചെയ്യുന്ന അമ്മ ഇവിടെ മാത്രം തണുത്തുപോയി. അങ്ങനെ തണുത്തുപോയത് കൊണ്ട് വരാൻ പോകുന്ന നഷ്ടം പ്രതീക്ഷിച്ചതിന് മുകളിലല്ലേ? കാവേറി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് ഈ ജന്മം നിൽക്ക കരയേറാൻ പറ്റൂടി? എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം. അവൾ എവിടെയാണെന്ന് പറഞ്ഞ് രക്ഷിക്കും, എവിടെ പോയി കണ്ടുപിടിക്കും. ഇനിയൊരു ജീവിതമില്ല എന്ന് അവൻ അറിയാം. അതുകൊണ്ട് താലികെട്ട് കുറച്ചുനാൾ കാവേറിമോൾക്കൊപ്പം താമസിക്കും. പിന്നെ അവളെ വെച്ച് രക്ഷപ്പെടാനുള്ള മാർഗം അവൻ തേടും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവളെ കൊല്ലും. അങ്ങനെയൊന്നും പറയാതെ നാരായണേട്ട്. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാ സാറ് പറഞ്ഞത്. അന്വേഷിച്ചു നോക്കാം, ഞാൻ കണ്ടുകിട്ടിയാൽ ഭാഗ്യം. പ്രാർത്ഥനയോടെ ഇരിക്കി. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുവായേനെ. ഇറങ്ങിപ്പോയിരിക്കുന്നത് ഒരിക്കലും ഇറങ്ങിപ്പോകാൻ പാടില്ലാത്ത ഒരുത്തന്റെ കൂടെ അല്ലേ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അമ്മേ. ഇപ്പൊ താലികെട്ട് കഴിഞ്ഞു കാണുമല്ലേ. ഇന്നത്തെ രാത്രിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും മോളെ കണ്ടെത്തണം. ഇടയ്ക്ക് പലരും അവനെ കണ്ടു. അവൻ ജീവനോടെ ഉണ്ടെന്ന് സംശയിച്ചു. ഇപ്പോ ശക്തിയുടെ കാര്യം തന്നെ എടുക്കാം. അവനിപ്പോ രാജകൊട്ടാരത്തിലായിരുന്നെങ്കിലേ രാജകീയമായി നടത്തേണ്ട കല്യാണമല്ലായിരുന്നത്? പെൺവേഷത്തിൽ അവൻ മുന്നിലേക്ക് വന്നപ്പോ എപ്പോഴെങ്കിലും തനിക്ക് സംശയം തോന്നിയിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് അവനെ പിടിക്കാമായിരുന്നു. ഇവിടെ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇനിയും പല പെൺകുട്ടികൾക്കും ഭർത്താവായേനെ ഞാൻ.